ഹായ്, നമ്മൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിലും കോളേജ് കാലഘട്ടങ്ങളിലും കോപ്പി അടിക്കാത്തവരായിട്ട് വളരെ ചുരുക്കം ആളുകളുണ്ടാവുള്ളൂ. ഒരു 90% ആളുകളും കോപ്പി അടിക്കാൻ ശ്രമിക്കും, ചിലർ പിടിക്കപ്പെടാം അല്ലേ. അത് അപ്പോൾ ഈ കോപ്പി അടിക്കുക എന്ന് പറയുന്നത് അതൊരു കൈമാറ്റ അവകാശം പോലെ ഇന്നത്തെ കുട്ടികളും ഈ കാലഘട്ടത്തിലെ കുട്ടികളും ചെയ്തു വരുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ കോപ്പി അടിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും. അതായത് ന്യൂ ജനറേഷനാണല്ലോ, അപ്പോൾ ന്യൂ ജനറേഷൻ പോലത്തെ ആ ന്യൂ ജനറേഷൻ്റെ രീതികളും വ്യത്യസ്തമായിരിക്കും അല്ലേ. നമുക്ക് എന്തായാലും ഒരു ന്യൂ ജനറേഷൻ കോപ്പി അടിക്കാണ് കേട്ടോ. കേട്ടോ, ഞാൻ ഈ വർഷം കണ്ടുപിടിച്ച് പുതിയൊരു മോഡൽ തുണ്ടായത്. ടീച്ചർ പറഞ്ഞ തുണ്ട് എന്ന് പറഞ്ഞത് കോപ്പി കടലാസിനെ ആട്ടോ. അതായത് അതൊരു ഓമനപ്പേരിട്ട് വിളിക്കുന്ന തുണ്ട്. കണ്ടുപിടിക്കാനായിട്ട് പിള്ളേരുടെ പേപ്പറിനകത്ത് ഇരുന്നാലും ഈ ആൻസർ പേപ്പറിനകത്തോ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തോ ഇത് ഉണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത അത്രയും വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാലേ മനസ്സിലാവും. ഇത് പിടിച്ചതിന് ശേഷം ഞാൻ അമ്മമാരോട് ചോദിച്ചത് എങ്ങനെയാടാ എടുത്തതെന്ന്. ഇത് പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോട്ടാ. കോപ്പി അടിക്കാൻ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോളൂ. വീതി കൂടിയ സെലോ ടൈപ്പ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ വീതി കൂടിയ സെലോ ടൈപ്പിൽ സെലോ ടൈപ്പ് എടുത്തിട്ട് ഈ മൈക്രോ കോപ്പി എടുക്കാം. മൈക്രോ കോപ്പി തുണ്ട് എഴുതാൻ വേണ്ടി അമ്മമാർ മൈക്രോ കോപ്പിയാണ് എടുക്കുന്നത്. ആ മൈക്രോ കോപ്പി എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ സെലോ ടൈപ്പ് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് ഒട്ടിക്കും. ഒട്ടിച്ചിട്ട് അത് ചൂടുവെള്ളത്തിലിട്ടിട്ട് ആ പേപ്പർ കുതിർന്ന് കഴിയുമ്പോൾ അതിനെ നന്നായിട്ട് പതിയെ ചുരണ്ടി ആ പേപ്പർ മാത്രം അങ്ങ് മാറ്റുമ്പോൾ ഈ സംഭവം ഇങ്ങനെ കിട്ടും. നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ തുണ്ടുണ്ടാക്കാൻ. അതായത് കോപ്പി പേപ്പർ ഉണ്ടാക്കാൻ നല്ല കഷ്ടപ്പാടുണ്ട്. എനിക്ക് തോന്നണ ഇത്രയും കഷ്ടപ്പാടില്ല പഠിക്കാൻ എന്നിട്ട് തോന്നണേ. എന്തായാലും കുഴപ്പമില്ല, നല്ല ടെക്നോളജി അറിവുള്ള കുട്ടികളാട്ടോ. ബാക്കി ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഇതിൻ്റെ ഒരു ഭംഗി കാണണം നമുക്ക് ഇപ്പോൾ കാണാം. ഈ ടീച്ചർക്ക് എന്തായാലും കോപ്പി പേപ്പർ അതായത് തുണ്ട് ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ടീച്ചർക്ക് ഒരു കാര്യം മനസ്സിലായി, കുട്ടികൾ ജീവിതത്തിൽ തോക്കില്ല. കാരണം വെച്ചാൽ പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചിട്ടാണെങ്കിലും അത് എന്ത് കാണിച്ചിട്ടാണെങ്കിലും ജീവിതത്തിൽ മുന്നേറിക്കോളും. ഇതെല്ലാം പേപ്പറിലോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ കണ്ടോ എല്ലാം വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള തുണ്ട്. ഞാൻ ഈ വർഷമൊക്കെ ആണെന്നേ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നോന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഈ കോപ്പി അടിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി അടിപൊളിയായിട്ടുണ്ട്. കോപ്പി അടിക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് കണ്ടുപഠിച്ചോട്ടെ.